നമസ്കാരം. തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് പാസ്സായവർക്ക് കാർഷിക മേഖലയിൽ 1,00,000 രൂപ വരെ ശമ്പളമുള്ള ജോലി നേടാൻ അവസരം. ദക്ഷിണ കൊറിയയിലാണ് ജോലി. 100 ഒഴിവിലേക്കാണ് കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. വിദേശ ജോലി ലഭിക്കാൻ സഹായം ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാർ ഏജൻസിയായ ഒഡെപെക് മുഖേനയാണ് നിയമനം. ദക്ഷിണ കൊറിയയിലേക്ക് ഇതാദ്യമായാണ് ഒഡെപെക് മുഖേന റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. കൊറിയൻ സർക്കാരിന്റെ ആഭിമുഖ്യത്തിലുള്ള കാർഷിക പദ്ധതിയുടെ ഭാഗമാകാനാണ് തൊഴിലാളികളെ ക്ഷണിക്കുന്നത്. പ്രധാനമായും സവാള കൃഷിയാണ് ചെയ്യുന്നത്. 1,000 തൊഴിലാളികളെയാണ് ആവശ്യപ്പെട്ടതെങ്കിലും തുടക്കത്തിൽ 100 പേർക്ക് നിയമനം നൽകാനാണ് തീരുമാനം. കൊറിയൻ ചേംബർ ഓഫ് കൊമേഴ്സുമായി ചേർന്നാണ് നിയമനം നടത്തുന്നതെന്ന് ഒഡെപെക് വ്യക്തമാക്കുന്നു. 25 മുതൽ 40 വയസ്സ് പ്രായമുള്ളവരെയാണ് ഈ ജോലിക്കായി പരിഗണിക്കുന്നത്. അപേക്ഷകർ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. അടിസ്ഥാനപരമായ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. 2 ഡോസ് കോവിഷീൽഡ് വാക്സിൻ എടുത്തിരിക്കണം. കാർഷിക വൃത്തിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. അപേക്ഷകൾ recruitment@odepec.inലേക്കാണ് അയക്കേണ്ടത്. ദക്ഷിണ കൊറിയ സർക്കാരിന്റെ കീഴിലുള്ള കാർഷിക പദ്ധതിയിലേക്കാണ് തൊഴിലാളികളെ തേടുന്നത്. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കൃഷിരീതിയാണ് നടപ്പാക്കുന്നത്. അതിനൊപ്പം മനുഷ്യാധ്വാനവും വേണ്ടിവരും. കാർഷിക വൃത്തിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടാകും. താല്പര്യമുള്ളവർക്കായി ഒഡെപെക് 27-ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലും 29-ന് എറണാകുളം മുനിസിപ്പൽ ടൗൺ ഹാളിലും സെമിനാർ നടത്തും. തൊഴിൽദാതാവിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ ശേഷമാണ് ജീവനക്കാരെ ലഭ്യമാക്കുന്നതെന്ന് ഒഡെപെക് മാനേജിംഗ് ഡയറക്ടർ KA അനൂപ് പറഞ്ഞു. കൊറിയയിലെ ജീവിത സാഹചര്യം, കൃഷിരീതികൾ, ജീവിത ചെലവ്, താമസ സൗകര്യം, കറൻസി, സംസ്കാരം, തൊഴിൽ സമയം, തൊഴിൽ നിയമങ്ങൾ തുടങ്ങി അവിടെ ജോലി ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം അപേക്ഷകർക്ക് ബോധ്യപ്പെടുത്താനാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങളും മറ്റും പ്രദർശിപ്പിച്ചാണ് ബോധവൽക്കരണം നടത്തുക. കൊറിയൻ സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം അപേക്ഷിക്കുന്നവരിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുക.